തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത് പോലെ ശാസ്ത്രം നിരീശ്വരവാദികളുടെ കുത്തുകയോ അതോ ബൈബിൾ സംഭാവനയോ എന്നുള്ളതാണ് ചുരുക്കം സമയത്തിനുള്ളിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം അതിനെ തുടർന്ന് സാധാരണയുള്ളതുപോലെയുള്ള ചോദ്യോത്തരങ്ങളാണ് ഞാൻ എൻ്റെ മുഖ്യ പ്രബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ തലക്കെട്ടിന്റെ രണ്ട് ഭാഗങ്ങളെ പറ്റി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ശാസ്ത്രം നിരീശ്വരവാദികളുടെ കുത്തുകയാണ് ഇങ്ങനെ ഒരു വാദം യഥാർത്ഥത്തിൽ വരുവാനായിട്ട് തുടങ്ങിയത് ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടിയാണ് ബ്രിട്ടീഷ് ചരിത്രകാരനായ ജെയിംസെനം അദ്ദേഹത്തിന്റെ ജെനിസി ദ ജെനിസിസ് ഓഫ് സയൻസ് ഹൗ ക്രിസ്റ്റ്യൻ ഏജസ് ലോഞ്ച് ദ സയന്റിഫിക് റെവല്യൂഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ചുരുക്കമായിട്ട് ഈ ഒരു ചരിത്രത്തെ കൊടുക്കുന്നുണ്ട് ഇതിലെ പ്രധാനപ്പെട്ടതായ ഈ പ്രൊപ്പഗണ്ടയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ജോൺ വില്യം ഡാർപ്പർ എന്ന് പറഞ്ഞതായ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ആൻഡ്രൂ ഡിക്സൺ വൈറ്റ് അദ്ദേഹം അന്ന് കോർണൽ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റാണ് ഇവരെഴുതിയ ചില പുസ്തകങ്ങളാണ് ഇവരെഴുതിയ ചില പുസ്തകങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തെറ്റിദ്ധാരണ ലോകത്ത് ഉളവാക്കുവാനായിട്ട് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ഹിസ്റ്ററി ഓഫ് ദ കോൺഫ്ലിക്ട് ഓഫ് റിലീജിയൻ ആൻഡ് സയൻസ് ജോൺ വില്യം ഡാർപ്പറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ എ ഹിസ്റ്ററി ഓഫ് വാർഫെയർ ഓഫ് സയൻസ് വിത്ത് തിയോളജി ഇൻ ക്രിസ്റ്റ ഈ പുസ്തകങ്ങളുടെ തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ പുസ്തകങ്ങൾ ഈ പുസ്തകത്തിന്റെ കണ്ടെന്റ് എന്ന് ഉള്ളടക്കം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളും ശാസ്ത്രവും തമ്മിൽ കാലാകാലങ്ങളായിട്ട് പൊരിഞ്ഞ പോരാട്ടമാണ് യുദ്ധമാണ് എന്നാണ് ഇവര് എഴുതിയത് ഇതില് പ്രധാനമായിട്ട് കോർണൽ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ആയ ആൻഡ്രു ഡിക്സൺ വൈറ്റിന്റെ പുസ്തകം ആൾക്കാർ വളരെ ഗൗരവത്തോട് ഈടെ എടുത്തു കാരണം അതിന് ധാരാളം ഫുഡ് നോട്ട്സുകൾ അദ്ദേഹം അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇക്കാലത്തെ ചരിത്രകാരന്മാർ ആ ഫുഡ്നോട്ട്സ് വായിച്ചു നോക്കിയപ്പോൾ പല ഫുഡ് നോട്ട്സും വെറുതെ കൊടുത്തിരിക്കുന്ന ഫുഡ്നോട്ട്സാണ് ആ എഴുതിയിരിക്കുന്ന കണ്ടന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒരു പണ്ഡിത പരിവേഷം കെട്ടുവാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന പുസ്തകമാണ് അതിനുശേഷം ഈ ചരിത്രത്തെ വളരെ ചുരുക്കമായിട്ട് പറയട്ടെ ഫ്രഞ്ച് ഫിസിസ്റ്റ് ആയിരിക്കുന്ന പെറി ദ്യൂഹാം എന്ന് പറഞ്ഞ വ്യക്തി ആ ആകസ്മികമായിട്ട് മിഡിലേജസിന്റെ ചരിത്രം പഠിക്കുവാൻ വേണ്ടി ലാറ്റിൻ പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ആൻഡ്രു ഡിക്സൺ ഒക്കെ പറഞ്ഞിരിക്കുന്നത് വെറും ശുദ്ധ നൊണയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായത് അദ്ദേഹമാണ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഈ കള്ളത്തരത്തിനെതിരെ തിരിഞ്ഞെഴുതുവാനായിട്ട് തുടങ്ങിയ വ്യക്തികളിൽ ഒരാളാണ് അതിനുശേഷം ധാരാളം അക്കാഡമിക് തലങ്ങളിൽ തന്നെ എഡ്വേർഡ് ഗ്രാൻഡിനെ പോലെയുള്ളവര് പീറ്റർ ഡി ഹാരിസനെ പോലെയുള്ളവര് ധാരാളം പേര് ഈ ശുദ്ധ നുണയെ അക്കാഡമിക് പേപ്പറിൽ അക്കാഡമിക് പിയർ റിവ്യൂഡ് പേപ്പറുകളിൽ തന്നെ കണ്ണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതാണ്ട് ഇന്ന് നമുക്ക് പറയാം ഇന്ന് ചരിത്ര വിഭാഗത്തിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ആഗോള ആഗോളതലത്തിൽ നല്ല യൂണിവേഴ്സിറ്റികളിലൊന്നും ഈ ഒരു അബദ്ധം ആരും പ്രചരിപ്പിക്കാറില്ല ഉദാഹരണത്തിന് റോജർ കോളിൻസ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ചരിത്രകാരനാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രകാരനാണ് അദ്ദേഹത്തിന്റെ ഏർലി മിഡീരിയൽ യൂറോപ്പ് എ ഡി മുന്നൂറ് മുതൽ എ ഡി ആയിരം വരെയുള്ള കാലഘട്ടത്തെ പറ്റി അദ്ദേഹം പറയുമ്പോൾ ഈ ഒരു ശുദ്ധ നുണ അദ്ദേഹം പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ആ കാലഘട്ടങ്ങളെല്ലാം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന്റെ അടിസ്ഥാനമാണെന്ന് അദ്ദേഹം വാദിച്ചിരിക്കുകയാണ് ഇത് ഞാൻ ഒരു ഇന്നത്തെ അക്കാഡമിക് തലത്തിലുള്ള ചരിത്രകാരന്മാരെ പറ്റി കാണിച്ചതാണ് എന്നാൽ ഈ നുണ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ് ഈ നുണ ആവർത്തിക്കപ്പെടുന്നത് റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡിലൂഷൻ എന്നുള്ള പറഞ്ഞ പുസ്തകവും അതിൻ്റെ മലയാളം തഫ്സീറായ ശ്രീ രവിചന്ദ്രൻ എഴുതിയതായ പുസ്തകത്തിലുമാണ് ഈ ശുദ്ധ നുണ വീണ്ടും ആവർത്തിക്കുന്നത് അതിൻ്റെ ചാപ്റ്റർ പതിനഞ്ച് മത ജീവിതം നയിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പിന്തുണ അതേപോലെ തന്നെ അതിന്റെ നൂറ്റി എൺപത്തി എൺപത്തിനാലാം പേജില് ഒക്കെ രവീന്ദ്രൻ സാറും അദ്ദേഹ അദ്ദേഹം ഡോക്യൂൻസിന്റെ കടമെടുത്ത് അതിന്റെ വ്യാഖ്യാനം എഴുതുന്നതാണ് ഇതെല്ലാം ഈ നുണ ആവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം മത നയിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പിന്തുണ എന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ഭൗതികമായി മുൻപന്തിയിലുള്ള നല്ലൊരു വിഭാഗം അവിശ്വാസികളാണ് പക്ഷെ ജീവിതമാർഗം വഴികുട്ട് വഴിമുട്ടുമെന്ന് കരുതി അവരത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം ഇപ്രകാരമാണ് രവിചന്ദ്രൻ സാറിനെ പോലെയുള്ളവർ ഈ നുണ ഇന്നും പിടിച്ചു നിർത്തുവാൻ വേണ്ടി അക്കാഡമിക് തകല തരത്തിൽ ഇത് തകർപ്പെട്ട വാദമാണെങ്കിൽ കൂടെ ഒരു പോപ്പുലർ ലെവലിൽ ഇന്നും ഇത് പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഇവർ കിടുന്ന ബത്തപ്പെടുന്ന പാട് അതൊരു പശ്ചാത്തലം ഈ തലക്കെട്ടിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ പശ്ചാത്തലമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് ബൈബിൾ ശാസ്ത്രം ബൈബിളിന്റെ സംഭാവനയാണോ എന്നുള്ളതാണ് ഇവിടെയും ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ശാസ്ത്രം ബൈബിളിന്റെ സംഭാവന എന്ന് ഞങ്ങൾ പറയുമ്പോൾ ബൈബിളിന്റെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു എന്നല്ല അർത്ഥമാക്കുന്നത് അങ്ങനെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാം എന്നാൽ ഞങ്ങളുടെ വാദം ഈ ഒരു പ്രബന്ധത്തിലെ വാദം അതല്ല മറിച്ച് ശാസ്ത്രത്തിന്റെ സയന്റിഫിക് മെതഡോളജികൾ അഥവാ നമ്മൾ ഇന്ന് അറിയുന്നത് പോലെ എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ അതുപോലെ തന്നെ യൂണിവേഴ്സൽ മാതമാറ്റിക്കൽ ലോ ഇതൊക്കെ വരുന്നത് ബൈബിൾ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം പുരാ ചരിത്രപരമായിട്ട് ക്രൈസ്തവ വിശ്വാസം എക്കാലത്തും വിശ്വസിച്ചിരുന്നത് ദൈവം രണ്ട് പുസ്തകങ്ങൾ മനുഷ്യരാശിക്ക് നൽകി എന്നുള്ളതാണ് അതിനെ ഒന്ന് ജനറൽ റവലേഷൻ നേച്ചർ എന്ന് പറയും സ്പെഷ്യൽ റവലേഷൻ ബൈബിൾ എന്ന് പറയും ഇത് ഒരു പക്ഷെ ശാസ്ത്രത്തിന്റെ പിതാവ് ശാസ്ത്ര മെതഡോളജിയുടെ പിതാവെന്ന് പലരും വിളിക്കുന്ന ഫ്രാൻസിസ് ബേക്കൺ ദി അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പേജ് മുപ്പത്തിയഞ്ചിൽ അദ്ദേഹവും ഈ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട് രണ്ട് പുസ്തകങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ രണ്ടാമത്തെ പുസ്തകമായ പ്രകൃതി അത് ദൈവം മനുഷ്യൻ സ്വയമേ പഠിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് അതിനൊരു നല്ല ഉദാഹരണം കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ കടക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് യവോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്തു പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി ഈ ഭാഗം ഒരു നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ കനം അതിൻ്റെ ഗൗരവം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അത് ചിന്തിക്കണമെങ്കിൽ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് മുഹമ്മദ് അവതരിപ്പിച്ച ഖുറാനിൽ ഖുറാനിന്റെ രണ്ടിന്റെ മുപ്പത്തൊന്നിൽ ഇതേ സംഭവം മുഹമ്മദ് വളച്ചൊടിക്കുമ്പോൾ അക്കാലത്തെ പഠിപ്പിക്കൽ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാം അവൻ അള്ളാഹു ആദാമിനെ നാമങ്ങളെല്ലാം പഠിപ്പിച്ചു ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഓടിച്ചത് വായിച്ചു പോകരുത് ബൈബിളിൽ ഓരോ മൃഗത്തിനും പക്ഷികൾക്കും പേരിടാനുള്ള സ്വാതന്ത്ര്യം ആദാമിനാണ് ദൈവം കാണാതെ പഠിപ്പിച്ച് ആദാമിനെ കൊണ്ട് മെമ്മറൈസ് ചെയ്യിപ്പിക്കുകയല്ല ചെയ്തത് എന്നാൽ ഖുറാനിൽ വരുമ്പോൾ മനുഷ്യനതിനുള്ള സ്വാതന്ത്ര്യമില്ല മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ചിട്ട് അത് കാണാപ്പാഠം ഉരിവിടുവാൻ മാത്രമാണ് മുഹമ്മദ് മുമ്പോട്ട് വെച്ചിരിക്കുന്നതായ ഇത് കാരണം അക്കാലത്തെ സയൻസ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലിയൻ സയൻസ് എന്നൊക്കെ പറയുന്നത് അതായിരുന്നു ഏറെക്കുറെ അരിസ്റ്റോട്ടിലിന്റെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കമൻട്രികൾ എഴുതുന്ന ഒരു രീതിയായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്നത് ആ ഒരു അനുഭവത്തിന്റെ പേരിലാണ് മുഹമ്മദ് ഇതിനെ വളച്ചൊടിക്കുന്നത് ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ബൈബിൾ മനുഷ്യൻ പ്രകൃതി തന്നെ തന്നെ പഠിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ആദാമിന് കൊടുത്തിരിക്കുന്നത് ഈ ആദാമിന്റെ കാര്യം പറഞ്ഞത് ഞാൻ എക്സ്പെരിമെന്റ് ആൻഡ് ഒബ്സർവേഷൻ വരുമ്പോൾ ഈ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരെ ഇതേ ഭേദഭാഗം കോട്ടി ചെയ്യുന്നതായിട്ട് നമ്മൾ അപ്പോൾ കാണുന്നതായിരിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് തലക്കെട്ടിന്റെ ഒന്നാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കള്ളത്തരമാണ് അത് ഇന്ന് അക്കാഡമിക് തലത്തിൽ റെഫ്യൂട്ട് ചെയ്ത കള്ളപ്പ കള്ളത്തരമാണ് രണ്ട് ബൈബിൾ ശാസ്ത്രം ബൈബിളിന്റെ സംഭാവന എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രത്തിന്റെ മെതഡോളജിയാണ് ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും തിയറി അല്ല തിയറി ഇന്ന് വരും നാളെ മാറും പക്ഷെ മെതഡോളജി അത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ആധുനിക ശാസ്ത്രത്തിന് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗം മെതഡോളജിയിലേക്ക് കടക്കുകയാണ് എന്താണ് ശാസ്ത്രത്തിന് ബൈബിൾ സംഭാവന ചെയ്തിരിക്കുന്നതായ മെതഡോളജിയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം അനേക കാര്യങ്ങളുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഒന്നാമത് പ്രകൃതിക്ക് ആഗോളപരമായി ആയിട്ട് ഒരു മാതമാറ്റിക്കൽ ലോ ഉണ്ട് നിയമമുണ്ട് എന്ന് പഠിപ്പിച്ചത് ബൈബിൾ വിശ്വാസികൾ മാത്രമാണ് ഇതിനെപ്പറ്റി പറ്റി കോളിംഗ്‌വുഡ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് തത്വചിന്തകനും ചരിത്രകാരനും ആർക്കിയോളജിസ്റ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദി ഐഡിയ ഓഫ് nature ഇൻട്രൊഡക്ഷൻ ഗ്രീക്ക് ഫിലോസഫിയിൽ അദ്ദേഹം ഈ ഒരു വ്യത്യാസം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗ്രീക്കുകാരുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രകൃതി ഉണ്ടായിരുന്നു അല്ലാതെ അതിനൊരു നിയമം അതിന് മേലുള്ളൊരു നിയമമല്ല അതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രകൃതിക്കനുസരിച്ചാണ് അത് പെരുമാറിയിരുന്നത് എന്നാൽ ഇവിടെ ആധുനിക ശാസ്ത്രത്തിൽ ആ പ്രകൃതിക്കുള്ളിലുള്ള അതിൻ്റെ സ്വഭാവമല്ല മറിച്ച് അതിന് മേലുള്ള നിയമം ഒരു ഇമ്പ്യൂട്ടഡ് നിയമമാണ് ആധുനിക ശാസ്ത്രം അതാണ് കാതലായ വ്യത്യാസം എന്ന് ആർ ജി കോളിംഗ് പറയാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതി പ്രകൃതിക്ക് പ്രകൃതിയായിട്ടുള്ള സ്വഭാവമല്ല മറിച്ച് മറ്റൊരാള് പ്രകൃതിയുടെ ഏൽപ്പിച്ച നിയമങ്ങളാണ് ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഇത് തന്നെ ഡെന്നിസ് ഡി ചെയിൻ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പ്രൊഫസർ ആയിരിക്കുന്ന അദ്ദേഹവും അരിസ്റ്റോട്ടലൻ ഫിലോസഫിയെ പറ്റി പറയുമ്പോൾ അക്കാലം വരെയും ഉണ്ടായിരുന്ന അരിസ്റ്റോട്ടലൻ ഫിലോസഫിയെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് ഇത് വലിയൊരു കാതലായ വ്യത്യാസമാണ് ഇതേപോലെ തന്നെ ജൂഷ് മാർസിസ്റ്റ് ചരിത്രകാരനായ ഡോക്ടർ എഡ്ഗർ സിൽസല് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും ദ സോഷ്യൽ ഒറിജിൻസ് ഓഫ് മോഡേൺ സയൻസിലും പറയുന്നത് മോഡേൺ സയൻസിന്റെ ആധുനിക ശാസ്ത്രത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ളൊരു നിയമമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഒരു മാതമാറ്റിക്കൽ ഇക്വേഷൻസിൽ നമുക്ക് കുറിക്കാവുന്നതായ നിയമങ്ങൾ ആ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളത് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചതല്ല മറിച്ച് അതൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് അദ്ദേഹം അതിനുവേണ്ടി പറയുന്നത് ഓഫ് മോഡേൺ സയൻസ് ചാപ്റ്റർ സിക്സ് ദ ജെനിസിസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ലോ പേജ് നയൻറ്റി സിക്സില് അദ്ദേഹം പറയുന്നത് ഇത് ഒരു പുരാതന സംസ്കാരത്തിനും ഇല്ലായിരുന്നതും എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വന്നതുമായ ഒരു വിശ്വാസമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഈ തുടർന്ന് അദ്ദേഹം ധാരാളം വാക്യങ്ങള് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഇതിനു വേണ്ടി കോട്ട് ചെയ്യുന്നുണ്ട് യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പത്താം വാക്യം അതേപോലെ തന്നെ ധാരാളം യോബിന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം തുടർന്നുള്ള വാക്യങ്ങൾ അദ്ദേഹം ഇതിൽ കോട്ട് ചെയ്യുന്നുണ്ട് ഈ പുസ്തകം ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ് അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല താല്പര്യമുള്ളവര് അത് വായിക്കുന്നു വായിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ നിയമം വന്നുവെന്ന് ചരിത്രകാരന്മാർ പറയ മാത്രമല്ല അത് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരെന്ന് പറയുന്നവരുടെ ഉദ്ധരണികളിൽ നിന്ന് തരിക എന്നുകൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് ഒരു ചരിത്രകാരനെ കൂടെ ഉദ്ധരിക്കട്ടെ പീറ്റർ ഹാരിസൺ പീറ്റർ ഹാരിസൺ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു ഇന്ന് അദ്ദേഹം ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിലെ പ്രൊഫസറാണ് അദ്ദേഹം ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ലോസ് ഓഫ് നേച്ചർ എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ദർ ആർ ലോസ് ഓഫ് നേച്ചർ ഹൗ സീംസ് ടു ബി പ്രീസപ്പോസിഷൻ ഓഫ് സയൻസ് ഇൻവെസ്റ്റിഗേഷൻ ഈ നിയമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ശാസ്ത്രം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചതല്ല മറിച്ച് അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന അനുമാനമായി വന്നതാണ് അങ്ങനെയാണെങ്കിൽ ചോദ്യം ഉയരുന്നത് ആ അനുമാനത്തിന്റെ അടിസ്ഥാനം അദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നത് ഇത് വന്നത് ക്രൈസ്തവ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിരുന്ന അദ്ദേഹം അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നതായ പ്രൊഫസറാണ് ഈ ഒരു വിഷയത്തിൽ ധാരാളം എൻ്റെ അറിവിലേതാണ്ട് മുന്നൂറുകളിലധികം റിവ്യൂഡ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തതും അനേക പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയുമാണ് അതേപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മളിത് മനസ്സിലാക്കുന്നത് ചരിത്രകാരന്മാർ അത് മാർസിസ്റ്റ് ചരിത്രകാരന്മാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരുപോലെ സമ്മതിക്കുന്നതായ ഒരു എന്ന് പറയുന്നത് ഈ ഒരു ശാസ്ത്രീയ നിയമം എന്ന സങ്കല്പം അനുമാനം ശാസ്ത്രത്തിന് സംഭാവന ചെയ്തത് ക്രൈസ്തവ വിശ്വാസമാണ് അതെങ്ങനെയാണ് വന്നത് അത്രയും കാലം ഗ്രീക്കുകാർ പഠിപ്പിച്ചിരുന്ന അനുമാനത്തിലാണ് നിന്നതെങ്കിൽ ഈ ഗ്രീക്കുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനുള്ള കാരണമെന്നാണ് അതിനെപ്പറ്റി എഡ്വേർഡ് ഗ്രാന്റ് ഞാൻ മുമ്പ് പറഞ്ഞു ഈ മിഡിവിലിസ്റ്റ് ആയിട്ടുള്ള ധാരാളം പേരാണ് ഈ ആൻഡ്രൂ ഡിക്സന്റെ പോലെയുള്ള നുണകളെ പൊളിച്ചടക്കിയത് അതിലൊരു പ്രധാനിയായ വ്യക്തിയാണ് എഡ്വേർഡ് ഗ്രാൻഡ് അദ്ദേഹം ദ ഫൗണ്ടേഷൻ ഓഫ് ദ മോഡേൺ സയൻസ് ഇൻ ദ മിഡിൽ ഏജസ് ദ റിലീജിയസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ് എന്ന് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തതായ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ പാരീസിൽ ജീവിച്ചിരുന്ന സ്റ്റീഫൻ ടെംബിയർ എന്ന് പറഞ്ഞതായ ബിഷോപ്പാണ് ഈ അരിസ്റ്റോട്ടലിന്റെ തത്വചിന്ത ഗ്രീക്ക് തത്വചിന്തക്കെതിരെ കണ്ടംനേഷൻ ആദ്യമായിട്ട് ഇറക്കുന്നത് അദ്ദേഹം ഇറക്കുവാനായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു അരിസ്റ്റോട്ടല് പറഞ്ഞതുപോലെ പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അല്ലാതെ പ്രകൃതിക്ക് മേലെ ഒരു നിയമമല്ല ദൈവത്തിന് പോലും അത് മാറ്റുവാൻ കഴിയാൻ മേലാത്ത രീതിയിലാണ് പ്രകൃതിയുടെ സ്വഭാവമെങ്കിൽ അത് ദൈവത്തിന്റെ പരമശക്തിയെ ദൈവത്തിന്റെ ഒംനിമ്പോർട്ടൻസിനെ ചോദ്യം ചെയ്യുന്നതാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാർച്ച് ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അദ്ദേഹം ഇരുന്നൂറ്റി പത്തൊമ്പത് ഫിലോസഫിക്കൽ ആൻഡ് തിയോളജിക്കൽ തീസിസ് അരിസ്റ്റോട്ടലിന്റെ ഈ പ്രകൃതിക്കെതിരായുള്ള വാദത്തിനെതിരെ അദ്ദേഹം കൊടുത്തു അത് ഒരു അടിസ്ഥാനമാണ് എഡ്വേർഡ് ഗ്രാൻഡ് ഒക്കെ പറയുന്നത് അത് മറിച്ച് തിരിച്ച് ചിന്തിക്കുവാൻ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ബൈബിളിന്റെയും അടിസ്ഥാനത്തിൽ ഗ്രീക്ക് തത്വചിന്തയുടെ അടിസ്ഥാനത്തിലല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ബൈബിളിന്റെയും അടിസ്ഥാനത്തിൽ പ്രകൃതിയെ പഠിക്കുവാൻ പ്രകൃതിക്ക് നിയമമുണ്ട് എന്നുള്ള വിശ്വാസം തന്നെ ഇട കണക്കിലെടുത്ത് അതനുസരിച്ച് പഠിക്കുവാനുള്ള ഒരു ആധാരമായിട്ട് ഈ ബിഷോപ്പിന്റെ കണ്ടമ്പിനേഷൻ തീരുകയാണ് അതിനുശേഷം നമ്മൾ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ ഇതേപോലെയുള്ള ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ കണ്ടു തുടങ്ങിയാണ് അതിൽ ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാദർ നിക്കോളാസ് കോപ്പർണിക്കസ് ഫാദർ കോപ്പർണിക്കസിന്റെ അടിസ്ഥാനമായ വിശ്വാസങ്ങളെല്ലാം വന്നിരുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ടോൾമിയുടെ ഗ്രീക്ക് അന്നത്തെ ഗ്രീക്ക് ആസ്ട്രോണം ആസ്ട്രോണമി ആയിരുന്നു അന്ന് നിലനിന്നിരുന്നത് അത് നമുക്കറിയാവുന്നതാണ് അരിസ്റ്റോട്ടലിന്റെ നേച്ചർ എന്ന കൺസെപ്റ്റും ഗ്രീക്ക് ആസ്ട്രോണമിയുമായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ അദ്ദേഹം അതിനെതിരെ എഴുതുവാനായിട്ട് തുടങ്ങുന്നത് അദ്ദേഹം തന്നെ ഓൺ റെവല്യൂഷൻസ് ഓഫ് ദി ഹെവൻലി പിയർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ ഗ്രീക്കുകാർ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഒരു രീതിയിൽ അല്ല ഗ്രീക്ക് ആസ്ട്രോണമ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആകാൻ വഴിയില്ല ഇത് എന്നെ ധാരാളമായിട്ട് അനോയ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹമാണ് ആദ്യമായിട്ട് സൂര്യനെ ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നതെന്നും മറ്റ് പ്ലാനറ്റ്സ് കറങ്ങുന്നതെന്നും പറഞ്ഞ് അതുവരെ ഉണ്ടായിരുന്നതായ ഗ്രീക്ക് ആസ്ട്രോണമിയെ ഒരു മാതമാറ്റിക്കൽ രീതിയിൽ റീമോഡൽ ചെയ്തത് ആദ്യമായിട്ട് ഫാദർ കോപ്രിക്കസ് ആണ് ഫാദർ കോപ്രനിക്കസിന്റെ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ അക്നോളജ് അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് ക്രൈസ്തവ ഭക്തനായിരുന്ന ദൈവനാമത്തിനു വേണ്ടി ശാസ്ത്രം ചെയ്തിരുന്നതായ ജോനാസ് കെപ്ലറിന്റെ കാലമാണ് ജോനാസ് കെപ്ലർ ആണ് കോപർണിക്കസ് പറഞ്ഞതിനെ തെളിയിച്ചത് കോപ്പർനിക്കസ് പറഞ്ഞപ്പോൾ അതൊരു മാതമാറ്റിക്കൽ മോഡൽ മാത്രമായിരുന്നു അതിന് വേണ്ടതായ നിരീക്ഷണങ്ങളോ അതിന് വേണ്ടതായ തെളിവുകളോ മുന്നോട്ട് വന്നിരുന്നില്ല എന്ന് മാത്രമല്ല കോപ്പർനിക്കസിന്റെ മോഡലും മാതമാറ്റിക്കൽ മോഡലിനും ഇമ്പർഫെക്ഷൻസ് ഉണ്ടായിരുന്നു അതും ആഗ്രഹിച്ചത് മാതിരി കൃത്യമായ പ്രിസിഷൻ വന്നില്ല അത് തിരുത്തുകയും അത് മെച്ചപ്പെടുത്തുകയും അതേപോലെ തന്നെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസും കൊടുത്ത് ഈ കാര്യം തെളിയിക്കുന്നത് ക്രൈസ്തവ ഭക്തനായ ജോനാസ് കെപ്ലറാണ് ജോനാസ് കെപ്ലറിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ജോനാസ് കെപ്ലർ പറയുന്നത് ഐഷാൽ ഹാവ് ദ ഫിസിസ്റ്റ് എഗെയിൻസ്റ്റ് മീ ഇൻ ദീസ് ചാപ്റ്റേഴ്സ് ഞാൻ ഇത് എഴുതുമ്പോൾ അന്നത്തെ ഗ്രീക്ക് ആസ്ട്രോണമിയിൽ വിശ്വസിച്ചിരുന്നവരെ എനിക്ക് എനിക്കെതിരായിട്ട് വരുമായിരിക്കാം എന്നാൽ അവർക്ക് ഞാൻ മറുപടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവമാണ് സൃഷ്ടാവെങ്കിൽ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഇതുപോലെ കൃത്യമായ മദമാറ്റിക്കൽ ലോസ് ആണ് വേണ്ടത് അതിൻ്റെ പേരിലാണ് ഞാൻ ഇത് എഴുതുന്നത് ഇത് പീറ്റർ ഹാരിസൺ അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് ഓഫ് ദ കൺസെപ്റ്റ്സ് ഓഫ് ദ ലോസ് ഓഫ് നേച്ചറിനകത്ത് ജോനാസ് കെപ്ലറെ ഉദ്ധരിച്ചു കൊണ്ട് കൂട്ടി ചെയ്തിട്ടുണ്ട് ജോനാസ് കെപ്ലർ തന്നെ പറയുന്നത് അന്നത്തെ ഗ്രീക്ക് ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രകാരം ഒരു ആശയം മുന്നോട്ട് വെക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ വിശുദ്ധ ബൈബിളാണ് അദ്ദേഹം തുടർന്ന് പറയുകയാണ് അരിസ്റ്റോട്ടലിനെ ഒരു പക്ഷെ ഇത് അരിസ്റ്റോട്ടലിനെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഇത് സ്വീകാര്യമല്ല എന്ന് വന്നിരിക്കാം പക്ഷെ എനിക്കും അക്സെപ്റ്റബിൾ ടു മീ ആൻഡ് ടു ഓൾ ക്രിസ്റ്റിയൻസ് സിൻസ് അവർ ഫെയ്റ്റ് ഹോൾഡ്സ് ദാറ്റ് ദ വേൾഡ് വിച്ച് ഹാഡ് നോ പ്രീവിയസ് എക്സിസ്റ്റൻസ് വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ഇൻ വെയിറ്റ് മെഷർ ആൻഡ് നമ്പർ ദാറ്റ് ഇസ് ഇൻ with him അദ്ദേഹം പറയുന്നത് ഇത് അരിസ്റ്റോട്ടലിനെ പോലെയുള്ള ഗ്രീക്കുകാർക്ക് ഇത് ഒരുപക്ഷെ സ്വീകാരികമായില്ലായിരിക്കാം പക്ഷെ എനിക്കും എന്നോടൊപ്പം ഉള്ള ക്രൈസ്തവർക്കും ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെയാണെന്ന് പറയുന്നവർക്കും ഇത് തികച്ചും സ്വീകാരികമായ കാര്യമാണ് എന്നുള്ളതാണ് ഈ കാര്യം ഈ ഒരു സമയത്ത് ഒരു കാര്യം കൂടെ ഞാൻ സമയം പോകുന്നു എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ജോനാസ് കെപ്ലറിന്റെ വിശ്വാസം മാത്രമാണ് അദ്ദേഹത്തെ ഈ ശാസ്ത്രത്തിന് പ്രേരിപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടില് ഒരു സൂപ്പർനോവ അന്ന് അവര് ഈ ആകാശത്ത് കണ്ടു അന്നത്തെ ആസ്ട്രോണമസ് കണ്ടു അന്നത്തെ ആസ്ട്രോണമസിന് അത് കാണാനും കാൽക്കുലേറ്റ് ചെയ്യാനുമായിട്ട് ഏതാണ്ട് പതിനഞ്ച് മാസത്തോളം ഈ സൂപ്പർനോവ അവിടെ സൂപ്പർനോവയുടെ കാഴ്ചകൾ അവർ കണ്ടു ഈ സൂപ്പർനോവയുടെ കാഴ്ചകളൊക്കെ ടൈക്കോ പോലെയുള്ള അന്നത്തെ ആസ്ട്രോണമസ് എഴുതിയെടുത്തു ടൈക്കോ കെപ്ലറിന്റെ ഗുരുവാണ് അദ്ദേഹത്തിന്റെ മെൻറാണ് എന്നാൽ ടൈക്കോ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അതാണ് പിന്നീട് കെപ്ലർ തന്നെ മാതമാറ്റിക്കൽ മോഡല് കൃത്യമാക്കിയിട്ട് ടൈക്കോയുടെ തെളിവുകളിലൂടെ വെച്ചാണ് പ്ര പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സൂപ്പർനോവ കണ്ട് പതിനഞ്ചു മാസം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഒന്ന് മനസ്സിലായി അതുവരെ അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ചിരുന്നത് എല്ലാം തെറ്റാണ് കാരണം അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സൂപ്പർനോവ ഉണ്ടാകാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് എന്നാൽ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സൂപ്പർനോവ കൂടി അരിസ്റ്റോട്ടിലിന്റെ ആസ്ട്രോണമി തെറ്റാണ് എന്ന് അവർക്ക് മനസ്സിലായി മനസ്സിലായതിന്റെ ഫലം അന്നത്തെ പല ആസ്ട്രോണമും പറഞ്ഞു ഇനിയും നമുക്ക് ഒരു മോഡൽ ഉണ്ടാക്കുവാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞു എന്നാൽ അവിടെ കെപ്ലർ അവരെ പോലെ നിരാശരാകാതെ അവരെ പോലെ ആകാതെ മറിച്ച് ഈ ഒരു മോഡല് മുന്നോട്ട് വെക്കുവാനായിട്ടുള്ള കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം അതിനൊരു നിയമവും കൃത്യമായ മാതമാറ്റിക്കൽ ലോസും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നമ്മൾ ഓർക്കണം ഈ മാതമാറ്റിക്കൽ ലോസിനും ഈ പ്രപഞ്ചത്തിലെ ഈ മോഡലിനും അന്നത്തെ ആസ്ട്രോണമസ് ബൈബിളിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്ത ആരുന്ന ആസ്ട്രോണമേഴ്സ് ഇനിയൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജോനാസ് കെപ്ലറിനെ പോലെയുള്ളവരുടെ ക്രൈസ്തവ വിശ്വാസം മാത്രമായിരുന്നു ഇങ്ങനെയുള്ള മോഡലുകൾ മുമ്പോട്ട് വെക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് ദൈവഭക്തനായിരുന്ന ജോനാസ് കെപ്ലർ അദ്ദേഹം പറയുന്നുണ്ട് ദ ഹാർമണീസ് ഓഫ് വേൾഡ് ദി പേജ് നൂറ്റിയേഴ് നൂറ്റി അദ്ദേഹം പറയുന്നത് ദൈവമേ പുഴുവായ എന്നോട് ത്തിൽ ഉരുവായ എന്നോട് എന്റെ പാപങ്ങളെ നീ ഷമിച്ചിരിക്കുകയാണ് ദൈവമേ ഞാൻ ഈ കണ്ടുപിടിച്ചതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് അനേകരെ അവിടുത്തെ രാജ്യത്തേക്ക് അനേക ആത്മാക്കളെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഞാൻ പറയുകയാണ് ഇത് എന്റെ വാക്കുകളല്ല ഫൈനലി ഡീൻ ഗ്രേഷ്യസ് ടു ദി ദീസ് ഗിവ് വേ ടു ദൈ ഗ്ലോറി ആൻഡ് ദ സാൽവേഷൻ ഓഫ് ദ സോൾസ് and no where to be an ൾ ടു ദാറ്റ് ദൈവമേ എന്റെ ഈ കണ്ടുപിടുത്തം കാരണം ആത്മാക്കള് സ്വർഗത്തിലേക്ക് വരണം ഇതാണ് ആ ഭക്തന്റെ വാക്കുകള് ഇങ്ങനെയുള്ള ഭക്തന്മാരെ വെച്ചിട്ടാണ് ഇന്നുള്ള നിരീശ്വരവാദികള് ആ ഈ ശാസ്ത്രത്തിന്റെ ഈ ഭക്തന്മാര് മുമ്പോട്ട് വെച്ച ശാസ്ത്രത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി കടന്നു വരുന്നത് ഇത് കഴിഞ്ഞ ഗലീലിയോയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചാലും സാധാരണ ഇവര് ഗലീലിയോടെ കാര്യമൊക്കെ പറഞ്ഞു വരുവാൻ ഗലീലിയോടെ പുസ്തകം വായിച്ചാലും കെപ്പ്ലറിന് ശേഷം വന്ന ഗലീലിയോടെ പുസ്തകം വായിച്ചാലും ദ ഡയലോഗ് കൺസേണിംഗ് ദു വേൾഡ് ചീഫ് സിസ്റ്റർത്തിനകത്ത് ഗലീലിയോയും വളരെ കൃത്യമായിട്ട് പറയുന്നു അരിസ്റ്റോട്ടലിന്റെ തിയറിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞങ്ങള് ഇത് മുന്നോട്ട് വരുന്നത് അതിനുശേഷം ഞാൻ മുന്നോട്ട് പോകട്ടെ റോബോർട്ട് ബോയില ക്രൈസ്തവ അപ്പോളജിസ്റ്റ് ആയിരുന്ന റോബോർട്ട് ബോയില ഫാദർ കൊപ്രിക്കസിനെ പോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി മുന്നോട്ട് നിന്നിരുന്നതായ ക്രൈസ്തവ അപ്പോളജിസ്റ്റ് ആയിരുന്നു ശാസ്ത്രജ്ഞനുമായിരുന്ന റോബോർട്ട് ബോയില് ഇത് മുമ്പോട്ട് പറയുമ്പോഴും അദ്ദേഹവും പറയുന്നത് ദൈവമാണ് ഈ നിയമത്തെ സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ about the എക്സലൻസ് and the grounds of the mechanical hypothesis some considerations എന്നുള്ള പുസ്തകത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് ദൈവം സൃഷ്ടിച്ചതാണ് ദൈവം തന്നിരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള നിയമങ്ങൾ എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ് ഇവരെല്ലാം ഈ നിയമങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നത് ഈ പീറ്റർ ഹാരിസൺ പറഞ്ഞതുപോലെ ഇത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നതല്ല ഇത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നതും പിന്നീട് തെളിയിക്കപ്പെട്ടതുമാണ് അതുകൊണ്ടാണ് ബൈബിൾ വ്യാഖ്യതാവും ശാസ്ത്രജ്ഞനുമായിരുന്ന സർ ഐസക് ന്യൂട്ടന്റെ മാതമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്ന പുസ്തകത്തിൽ അതിന്റെ ആ തന്നെ അദ്ദേഹം പറയുന്നത് അരിസ്റ്റോട്ടിലിനെ പോലെയുള്ളതായ അദ്ദേഹം പറയുന്നത് റിജക്ടിങ് ദ സബ്സ്റ്റാൻഷ്യൽ ഫോംസ് ആൻഡ് ഒക്കെ ക്വാളിറ്റീസ് അരിസ്റ്റോട്ടിലിനെ പോലെയുള്ളവർ അന്ന് വിശ്വസിച്ചിരുന്നതായ പറ്റിയുള്ള ചിന്തകൾ വിട്ട് ഇതിനൊരു മാതമാറ്റിക്കൽ പ്രിൻസിപ്പൽസ് ആണ് എന്ന് വിശ്വസിക്കുവാൻ കാരണം ഇതേപോലെയുള്ള ക്രൈസ്തവ വിശ്വാസമാണ് ബൈബിൾ വ്യാഖ്യതാവായിരുന്ന സർ ഐസക് ന്യൂട്ടന്റെ സുഹൃത്തായിരുന്ന റോജർ കോട്ടസ് അദ്ദേഹം അന്ന് അക്കാലത്ത് അദ്ദേഹം അവിടെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം ഇതിന്റെ ട്രിനിറ്റി കോളേജിലെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം അതിന് ഈ ഒരു പുസ്തകത്തിന് ആമുഖം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഐസക് ഐസക്യൂട്ടന്റെ ഒരു പക്ഷേ ശാസ്ത്ര ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ദർ ഫോർ ന്യൂട്ടൻസ് എക്സലൻറ്റ് ട്രീറ്റീസ് ഓഫ് atheist നിരീശ്വരവാദികളുടെ അക്രമത്തിനെതിരെ ഒരു കോട്ട ഒരു മഹാ കോട്ടയായിട്ട് സർ ന്യൂട്ടന്റെ ഈ പുസ്തകം ഇരിക്കുമെന്ന് റോജർ കോട്ടസ് ഐസക് ന്യൂട്ടന്റെ പുസ്തകത്തിൽ പ്രിഫൈസ് എഴുതുന്നതിന് കാരണം അക്കാലത്ത് ക്രൈസ്തവ വിശ്വാസികളാണ് ഇപ്രകാരമുള്ള നിയമങ്ങൾ വിശ്വസിച്ചിരുന്നത് നിരീശ്വരവാദികളല്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ തെളിവുകളോട് കൂടി നിരീശ്വരവാദത്തിനെതിരെയുള്ള വാദമായിട്ട് ഇത് നിൽക്കുകയാണ് നമ്മൾ ഓർക്കണം ഇതേ നിയമങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്ന് ഇവന്മാര് നമുക്കെതിരെ മറുപടി പറയാനായിട്ട് വരുന്നത് ഓ ഈ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ നിയമം ദൈവത്തിന് പോലും മാറ്റാൻ കഴിയില്ല നിരക്ക് എന്നൊക്കെ ഇവർ പറഞ്ഞു വരുന്നത് ക്രൈസ്തവ വിശ്വാസികൾ മുന്നോട്ട് വെച്ചതും തെളിയിച്ചതുമായ ആശയമാണ് ഇതിനെ ഒരു 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 തെളിവുകൂടെ കൂടി ശാസ്ത്രജ്ഞന്റെ തെളിവുകൂടി കൂടി ഞാൻ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ അധികം സമയം എടുക്കുകയല്ല ഞാൻ വളരെ വേഗം നിർത്താം എങ്കിലും പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് ദയവായിട്ട് ക്ഷമിക്കണം പാസ്റ്റർ ഫാരഡേ പാസ്റ്റർ മൈക്കിൾ ഫാരഡേ സഭാ പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ മൈക്കിൾ ഫാരഡേ ഒരു പക്ഷെ ലോകത്ത് ജീവിച്ചിരുന്ന ഇക്കാലമത്രയും ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ എക്സ്പെരിമെന്റൽ ശാസ്ത്രജ്ഞനാണ് ഇത് പറയുന്നത് ഞാനല്ല എം യുടെ ടിയുടെ ആയിരുന്ന പ്രൊഫസർ ഓഫ് ന്യൂക്ലിയർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എം യിൽ ആയിരിക്കുന്ന ഐ എച്ച് ആണ് അദ്ദേഹത്തിന്റെ എം ഐ ടി പേജിൽ തന്നെ അദ്ദേഹത്തിന്റെ സൈറ്റിൽ തന്നെ അദ്ദേഹത്തിന്റെ പേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഫാരഡേക്ക് ഇതേപോലെയുള്ള അനേക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് കഴി അദ്ദേഹത്തിന്റെ ക്രൈസ്തവ വിശ്വാസം മാത്രമാണ് ആരും നിയമം പ്രതീക്ഷിക്കാത്തടുത്ത് ഫാരഡേ നിയമം അന്വേഷിച്ചു ചെന്നു അതിന് കാരണം ഫാരഡയുടെ ക്രൈസ്തവ വിശ്വാസം പറഞ്ഞു ഇവിടെയെല്ലാം നിയമങ്ങളുണ്ട് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുന്നത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ ഇല്ലായിരുന്നതും പിന്നീട് ആധുനിക ശാസ്ത്രത്തിന് അടിസ്ഥാനമായി മാറിയതുമായ ഈ ഒരു നിയമങ്ങളുണ്ട് എന്നുള്ള വിശ്വാസം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എന്ന് ചരിത്രകാരന്മാരും അത് മാത്രമല്ല പ്രൈമറി ആയ ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഉദ്ധരണികളിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് നോബൽ പ്രൈസ് വിന്നറായിരുന്ന മെൽവിൻ കെൽവിൻ കാൽവിൻ അദ്ദേഹം കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് ലഭിച്ചതായ ആളാണ് അദ്ദേഹത്തിന്റെ കെമിക്കൽ എവല്യൂഷൻ എന്ന പുസ്തകത്തില് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഒറിജിൻ ഈ ഒരു ആധുനിക ശാസ്ത്രത്തിന്റെ ഈ ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ ആരംഭം എവിടെയെന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ അതെനിക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എബ്രായ ബൈബിളിന്റെ വിശ്വാസത്തിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എനിക്ക് തോന്നുന്ന ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആ ആരംഭങ്ങളിൽ എഴുതിയ പുസ്തകത്തിലാണ് ദ കെമിക്കൽ എവല്യൂഷൻ എന്നുള്ള പുസ്തകത്തിലാണ് ഇത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിന്റെ കെമിക്കൽ എവല്യൂഷൻ പേജ് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് അതുകൊണ്ട് ഫിസിസ്റ്റ് ആയിരിക്കുന്ന പോൾ ഡേവിസ് അദ്ദേഹവും ഇന്ന് ജീവിച്ചിരിക്കുന്നതാണ് അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസി അല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസി അല്ല എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരുവൻ ശാസ്ത്രം ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ തിയോളജി വിശ്വസിച്ചാൽ മാത്രമേ അവന് ശാസ്ത്രം ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ കാരണം ഇതേപോലെയുള്ള നിയമങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് തിയോളജിയാണ് പുറത്ത് നിങ്ങൾ നിരീശ്വരവാദികളായിട്ടൊക്കെ നടന്നു പക്ഷെ ശാസ്ത്രത്തിന്റെ റൂമിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ക്രൈസ്തവ വിശ്വാസം പറഞ്ഞ വിശ്വാസത്തിന് ആധാരമായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് ഈ ക്രൈസ്തവ വിശ്വാസി അല്ലാത്തതായ പോൾ ഡേവിസ് പറയാണ് തിയോളതിയാണ് ഇതിന്റെ അടിസ്ഥാനം അതുകൊണ്ട് ഒരു ഉദ്ധരണി തന്ന ഞാൻ ഈ ഭാഗം വിടുകയാണ് എത്തിസ്റ്റ് ഇയോ വിൽസൺ നമ്മുടെ ഡോക്കിൻസിന്റെ ഒക്കെ വലിയ അടുത്ത സുഹൃത്താണ് പക്ഷെ ഈ ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹം തുറന്ന് മുട്ടുകുത്തി സമ്മതിക്കുന്നതായ കാര്യം ഈ ഒരു ആധാരം വന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം കോൺസിലിയൻസ് ദ യൂണിറ്റി ഓഫ് നോളജ് ദി എൻലൈറ്റ്മെന്റ് ദ പേജ് മുപ്പത്തിനാലില് അദ്ദേഹത്തിന്റെ പുസ്തകത്തില് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ചൈന ഇത്രമാത്രം ടെക്നോളജിയിൽ പുരോഗമിച്ചിട്ടും അനേക കണ്ടുപിടുത്തങ്ങളൊക്കെ അവരെ പുരാതന ചൈന കണ്ടുപിടിച്ചിട്ടും ആധുനിക ശാസ്ത്രം എന്തുകൊണ്ട് ചൈനയിൽ വന്നില്ല അദ്ദേഹം അവസാനം പറയുന്നത് നിരീശ്വരവാദിയായി അദ്ദേഹം പറയുന്നത് അതിന് കാരണം യൂറോപ്പിൽ ഉണ്ടായിരുന്നതായ ദൈവവിശ്വാസം പോലെ ഏകദൈവ വിശ്വാസത്തിലുള്ള ദൈവത്തിലുള്ളവരായ ഒരു വിശ്വാസം ചൈനയിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ചൈനയിൽ ആധുനിക ശാസ്ത്രം പിറക്കാഞ്ഞത് നമ്മൾ ഓർക്കണം ചരിത്രകാരന്മാരും പുരാ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരും എന്നുവേണ്ട ക്രൈസ്തവ വിശ്വാസികളല്ലാത്തതായ ശാസ്ത്രജന്മാര് പോലും ഒരുപോലെ സമ്മതിക്കുന്നതായ കാര്യമാണ് ഈ ശാസ്ത്രത്തിന്റെ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എൻ്റെ സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് എങ്കിലും രണ്ടാമത്തെ പോയിന്റ് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുവായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ ഈ ഒരു കാര്യവും വരുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിങ്ങൾ ചോദിക്കും ഇത് എപ്രകാരമാണ് വരുന്നത് അതിന് കാരണമുണ്ട് നമ്മളിന്ന് ചിന്തിക്കുന്നത് മാതിരിയല്ല ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ബൈബിളിനെ അവർ വളരെ ബൈബിളിനെ വളരെ ഗൗരവമായിട്ട് എടുത്ത് പഠിച്ച വ്യക്തികളാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഐസക് ന്യൂട്ടനൊക്കെ ബൈബിളിൻ്റെ കമൻറ്ററി എഴുതുന്നതിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ബൈബിളിന്റെ കാര്യങ്ങൾ എഴുതും പഠിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം അവര് ഈ ആദത്തിന്റെയൊക്കെ കാര്യം എടുത്തിട്ട് അവര് പറയുന്നുണ്ട് ആദത്തിന് ഈ പ്രകൃതിയെ പഠിക്കാനായിട്ടുള്ള എല്ലാ ബുദ്ധിയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആദത്തിന് അവരെ കാണുമ്പോ തന്നെ പേരിടുവാനായിട്ട് കഴിഞ്ഞത് എന്നാൽ നമ്മൾ പാപത്തിൽ വീണുപോയതുകൊണ്ട് ഇന്ന് പാപം എന്നൊക്കെ പറയുമ്പോൾ നിരീശ്വരവാദികൾക്ക് പരിഹാസമാണ് എന്നാൽ ഈ എക്സ്പെരിമെന്റും ഒബ്സർവേഷനും വന്നത് മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും അവൻ പാപം ചെയ്ത് വീഴ്ചയിൽ പോയവനാണെന്നും ഉള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാൽ നമ്മൾ പാപത്തിൽ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആദത്തിൻ്റെ ആ കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു ഇന്ന് നമുക്ക് പരിഹാരമായി ഉള്ളത് എക്സ്പെരിമെൻ്റ് ആൻഡ് ഒബ്സർവേഷൻ ആണ് എന്ന് പറഞ്ഞാണ് അവർ ഈ എക്സ്പെരിമെൻ്റ് ആൻഡ് ഒബ്സർവേഷൻ മുന്നോട്ട് വെക്കുന്നത് തന്നെ ഇത് ഇതിവിടെ നമ്മൾ അതിന് ഉണ്ടായിരുന്ന ഗ്രീക്ക് ചരിത്രത്തിലെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ തുമ്പ് പറഞ്ഞു ഗ്രീക്ക് ചരിത്രത്തിൽ അവർ വിശ്വസിച്ചിരുന്നത് പ്രകൃതിയുടെ മേലൊരു നിയമമുണ്ട് എന്നുള്ളതല്ല പ്രകൃതിക്കൊരോ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് പ്രകൃതിക്കൊരോ സ്വഭാവമുണ്ട് എന്നുള്ളതാണെങ്കിൽ നമ്മൾ ചെറുത്ത് ചിന്തിക്കണം ഒക്കെ വിശ്വസിച്ചിരുന്നത് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വഭാവത്തിന് മാറ്റം വരും ഒബ്സർവ് ചെയ്യാം നിരീക്ഷിക്കാം എന്നാൽ പരീക്ഷിക്കാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വഭാവത്തിന് മാറ്റം വരുന്നത് കൊണ്ട് പരീക്ഷണം അരുത് എന്ന് തന്നെയാണ് അവര് ചിന്തിച്ചിരുന്നത് എന്നാൽ അതിന് അതിനെ ഒരു വ്യത്യസ്തമായിട്ട് ഈ പ്രകൃതിയുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയമമാണ് അല്ലാതെ പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വഭാവമല്ല പ്രകൃതിക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയമമാണ് അത് മാത്രമല്ല ആദാമിനെ പോലെ നമുക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ആദാമിന്റെ അത്രയും കഴിവ് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് പറയുന്നു ആധുനിക ശാസ്ത്രത്തിന്റെ മെതറോളജിയുടെയൊക്കെ പിതാവ് എന്ന് പറയുന്നതായ അനേകർ വിളിക്കുന്നതായ സർ ഫ്രാൻസിസ് ബേക്കൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നോവം ഓർഗം അദ്ദേഹം ഈ പുസ്തകം ടൈറ്റിൽ ചെയ്യുന്നത് തന്നെ അരിസ്റ്റോട്ടലിന്റെ വർക്കിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഫോർ മാൻ ബൈ ദ ഫോൾ ലോസ്റ്റ് അറ്റ് വൺസ് ഈസ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ ഇന്ന് ദ സെൻസ് ആൻഡ് ഇസ് എംപയർ ഓവർ ക്രിയേഷൻ ബോത്ത് ഓഫ് വിച്ച് പാർഷലി റിക്കവർഡ് ഈവൻ ഇൻ ദിസ് ലൈഫ് ഫസ്റ്റ് by the റിലിജൻ and ഫെയ്ത്ത് സെക്കൻഡ് ബൈ ദി ആർട്സ് ആൻഡ് ദ സയൻസസ് അത് നമ്മൾ തിരികെ കേട്ട് വീണ്ടെടുക്കുന്നത് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ ആദം പക്ഷിമൃഗാദികൾക്ക് പേരിട്ടതുപോലെ പ്രകൃതിയെ പഠിക്കണമെങ്കിൽ പ്രകൃതിയുടെ മേലുള്ള സ്റ്റിവാക്ഷിപ്പ് വേണമെങ്കിൽ ഇത് വേണം എന്നുള്ളതാണ് ഫ്രാൻസിസ് ബേക്കണെ പോലെയുള്ളവർ പറഞ്ഞിരുന്നത് ക്രൈസ്തവാപോളജിസ്റ്റായ റോബർട്ട് ബോയിലും അദ്ദേഹത്തിന്റെ ട്രീറ്റീസ് ഓൺ ദ ഹൈ വെനറേഷൻ ഓഫ് മാൻ ഇന്റലക്ട്സ് മാൻസ് ഇന്റലക്ട് ഓസ് ടു ഗോഡ് എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തില് പേജ് മുപ്പത്തി അഞ്ചില് അദ്ദേഹം ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട് ആ ഇത് നിങ്ങൾക്ക് പുസ്തകം ഇന്ന് ഗൂഗിൾ ബുക്കില് സൗജന്യമായിട്ട് ലഭ്യമാണ് പേജ് മുപ്പത്തി ഒന്ന് അഞ്ചിൽ പോയി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി അവൾ വളരെ കൃത്യമായിട്ട് ആദത്തിന്റെ പാപത്താൽ നമ്മൾ പോയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ശാസ്ത്രത്തിലേക്ക് മടങ്ങി വരേണ്ടത് എന്ന് ക്രൈസ്തവ അപ്പോളജിസ്റ്റും ശാസ്ത്രജ്ഞനുമായിരുന്ന റോബർട്ട് ബോയിൽ പറയുകയുണ്ടായി ഇത് തന്നെ ഫ്രഞ്ച് മാതമാറ്റീഷ്യനും ക്രൈസ്തവ അപ്പോളജിസ്റ്റുമായിരുന്ന പാസ്കൽ പാസ്കൽ മിസറി ഓഫ് മാൻ വിത്തൌട്ട് ഗോഡിനകത്ത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇതൊരൊറ്റ വാക്കിൽ പറയുന്നുണ്ട് this is a true state this is what make us incapable of certain knowledge and of absolute ignorance നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ട് ഒരു ഒരറിവ് നമുക്ക് കിട്ടുകയില്ല കാരണം നമ്മൾ പാപത്തിൽ വീണുപോയവരാണ് എന്നാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇഗ്നോറൻസും പറ്റുകയില്ല കാരണം നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നവരാണ് ഈ ഒരു പാരഡോക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സ്പെരിമെൻറ്റ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് അതിനു മുമ്പ് ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു എക്സ്പെരിമെൻ്റ് ഇല്ലായിരുന്നു എക്സ്പെരിമെൻ്റ് മുന്നോട്ട് വെക്കുവാൻ വേണ്ടി ആധുനിക ശാസ്ത്രത്തിലേക്ക് മുന്നോട്ട് വെക്കുവാൻ വേണ്ടി വരുന്നതിന്റെ കാരണം ഈ ഒരു ക്രൈസ്തവ വിശ്വാസമാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം താല്പര്യമുള്ളവർക്ക് പീറ്റർ ഹാരിസന്റെ ദ ഫോൺ ഓഫ് ദ man ആൻഡ് ദ റൈസ് ഓഫ് ദ മോഡേൺ സയൻസ് എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹം അതിനകത്ത് അന്നത്തെ തിയോളജിൻസിനെയും ശാസ്ത്രജ്ഞന്മാരെയും ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഒരു ദീർഘമായ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇന്ന് കിന്യ ആമസോണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും അദ്ദേഹത്തിന്റെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര പ്രൊഫസർ ആയിരുന്ന അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ട് എക്സ്പിരിമെന്റൽ സയൻസ് വന്നത് മനുഷ്യൻ പാവത്തിൽ വീണുപോയി എന്നാൽ അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിനാണ് എന്ന് പറഞ്ഞാൽ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ രണ്ട് മെതഡോളജികൾ രണ്ട് അടിസ്ഥാന അനുമാനങ്ങൾ ഒന്ന് നിയമമുണ്ട് എന്നുള്ളതും രണ്ട് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പിരിമെന്റേഷൻ ആണ് എന്നുള്ളതും വന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ ചുരുക്കുകയാണ് ഇനിയും ധാരാളം കാര്യങ്ങൾ ഈ ശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും പ്രത്യേകിച്ച് നമ്മൾ ഒരു പോയിന്റ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഓർക്കണം ഞാൻ അത് എന്നത് പറയുന്നില്ല ഈ ഇതിനു വേണ്ട എല്ലാ അടിസ്ഥാന ഇൻസ്റ്റിറ്റ്യൂഷണൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് സഭയാണ് നമുക്കൊരു പുതിയ മെതഡോളജി വരുമ്പോൾ ആ മെതഡോളജി ശക്തമാകുവാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൂടെ വേണം അതിനുള്ള യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികൾക്കുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം കാശ് മുടക്കിയതും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തതും ക്രൈസ്തവ സഭ തന്നെയാണ് അപ്പോൾ ക്രൈസ്തവ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലും ക്രൈസ്തവ വിശ്വാസികളുടെ അടിസ്ഥാനത്തിലും ക്രൈസ്തവ കാശിന്റെ അടിസ്ഥാനത്തിലും ഇൻസ്റ്റിറ്റ്യൂഷൽ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും വളർന്നു വന്നതായ ലോകത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് മാറിയ ഒരു സംഭവമാണ് ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്റെ സമയം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് തുടർന്ന് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നന്ദി ബ്രദർ ജെറി തോമസ് വളരെ മികച്ച നിലവാരത്തിലുള്ള അക്കാദമിക് പ്രഭാഷണമാണല്ലോ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ ആൻസറിന് മുൻപ് പോകുന്നതിന് മുൻപ് തന്നെ ബഹുമാനിയെ അനിൽ ഫാസ്റ്റ് ഇവിടെയുണ്ട് അദ്ദേഹത്തിന് അല്പനേരം ഈ വിഷയത്തിൽ സംസാരിക്കാവുന്നതിനാണ് അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം വളരെ പ്രസക്തമായ ഒരു ശീർഷകത്തെ ആധാരമാക്കിയാണ് ഈ ചർച്ച ഇവിടെ നടക്കുന്നത് ശാസ്ത്രം നിരീശ്വരവാദികളുടെ കുത്തകയോ അതോ ബൈബിൾ സംഭാവനയോ ആദരനായ ബ്രദർ ജെറി തോമസ് വളരെ ആധികാരികമായി നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ആദ്യമാണ് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് അതിൽ പ്രത്യേകിച്ച് നന്ദിയുണ്ട് എനിക്ക് ഈ കൂടെ ആഡ് ചെയ്യാനുള്ള കാര്യം നീണ്ട ഒരു വസ്തുത വിശ്വസിക്കാനില്ല കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ കേട്ടുകഴിഞ്ഞു ഞാൻ ഐസക് ന്യൂട്ടന്റെ ഒരു ഫോളോവർ ആയിരുന്നു അദ്ദേഹത്തിന്റെ എത്യോളജിക്കൽ മിസലേനി എന്ന ഗ്രന്ഥം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് മാത്രമല്ല റെവലേഷനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കമന്ററികൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ ഇത് പലപ്പോഴും പറയുമ്പോൾ വ്യാജമാണ് എന്ന് പറയുന്നവർക്ക് ഇത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇത് ഇന്ത്യയിൽ കിട്ടാൻ പാകത്തിനുള്ള കമ്പനികളുടെ അഡ്രസ്സ് പബ്ലിഷിംഗ് കമ്പനികളുടെ അഡ്രസ്സ് അത് നിങ്ങൾക്കും ആവശ്യപ്പെടുന്നവർക്ക് തരാം നമ്മുടെ ഇടയിലെ അപ്പോളിറ്റീഷനിൽ ഇത് കുറേ പ്രയോജനപ്പെടും കാരണം ഇത്തരത്തിൽ ശാസ്ത്രം എന്തോ തങ്ങളുടെ കുത്തകയാണ് അത് ഞങ്ങളുടെ പോക്കറ്റിലാണ് എന്ന രൂപേണ സംസാരിക്കുന്ന എത്തിസ്റ്റുകൾ മാത്രമല്ല ശാസ്ത്രം മാത്രമല്ല എല്ലാത്തരം പുരോഗതിയും അവരുടെ എന്തോ അധ്വാന ഫലമായിട്ടുണ്ടായി എന്ന നിലയിലുള്ള പഠനങ്ങൾ ഒരു പുതുതലമുറ അത് വിശ്വസിച്ചു പോരുന്നു എന്നുള്ളതാണ് ഞാൻ ഊട്ടൻ്റെ ഒരു ചിന്തയിലേക്ക് വരികയാണ് എത്തിസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഓഫ് എത്തിസം Opposite to the first is atheism in profession and idolatry in practice. Atheism is so senseless and odious to mankind that it never had many purposes. Can it be by accident that all birds, beasts, and men have their right side and left side alike shaped, except in their bowels? Just two eyes and no more. On either side, the face.

ആദ്യത്തെ എത്തിസം നൂട്ടൻ്റെ വീക്ഷണത്തിൽ വിഗ്രഹ ആരാധനയാണ് അത് കേൾക്കുമ്പോൾ ചിലർക്ക് അത് ശരിയോ എന്ന് തോന്നും കാരണം വിഗ്രഹാരാധന കേവലം ഇമേജുകൾ ഉണ്ടാക്കിയുള്ളൊരു വർഷിപ്പ് അല്ലെങ്കിൽ ഐഡൽ ക്രിയേറ്റ് ചെയ്തൊരു വർഷിപ്പ് മാത്രമല്ല എത്തിസ്റ്റുകൾ ഇന്ന് ചെയ്യുന്നതും ഐഡലട്രിയാണ് കാരണം അവർക്ക് വിശ്വസനീയനായ ഒരു യജമാനൻ ഉണ്ടാകും ആ യജമാനനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തിലും ചരിത്രത്തിലും ഒക്കെ വെള്ളം ചെറുക്കുന്നു അങ്ങനെയുള്ള യജമാനന്മാരാണ് ഇന്നത്തെ യത്യസ്തകളുടെ ശാപം എക്കാലഘട്ടത്തിൽ പണ്ട് ദൈവത്തെ വിട്ടുപോയ മനുഷ്യൻ ഐഡലുകളിലൂടെ ഒരു ഭക്തി കണ്ടെത്തി അതിനെ ആരാധിച്ചു പോകുന്ന സ്ഥാനത്ത് ഇന്ന് ആ ഐഡലുകളുടെ സ്ഥാനം വഹിക്കുന്നത് രവീചന്ദ്രൻ സിയും സനലിടമുറകിനെ പോലെയൊക്കെയുള്ള സുഹൃത്തുക്കളാണ് കാരണം അവർ ഏത് വിഡിത്തം പറഞ്ഞാലും ചിരിക്കാനും വിശ്വസിക്കാനും കൂടുന്ന ഒരനുഗാമീ ഗണം പലപ്പോഴും വിശ്വാസികളെ കുറിച്ച് പറയാറുണ്ട് പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ അച്ഛന്മാർ സംസാരിക്കുമ്പോൾ അത് കേട്ട് വിശ്വസിച്ച് പോരുന്ന ആളുകൾ പക്ഷെ അത് അങ്ങനെയല്ല നമുക്കൊന്നും തെറ്റ് പറയാൻ പറ്റില്ല വിശേഷിച്ച് ബൈബിൾ സംബന്ധിയായിട്ട് അത് ചോദ്യം ചെയ്യാൻ നമ്മേക്കാൾ പ്രാപ്തരായ ഒരു ഓഡിയൻസ് മുമ്പിലുണ്ട് അതുകൊണ്ടൊരു പ്രസംഗം എത്ര അവധാനതയോടെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അത് തെറ്റിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നുമില്ല അങ്ങനെയുള്ള ആളുകളല്ല ഭൂരിപക്ഷം നേരെ ചൂവേ തന്നെ വിഷയം പഠിച്ച് അവതരിപ്പിക്കുകയും തെറ്റിപ്പോയാൽ വിമർശനങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യുന്ന ഓഡിയൻസാണ് നമ്മുടേത് അങ്ങനെ നമ്മളെ വിചാരണ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ഔട്ടാവും എന്നാൽ യുക്തിവാദികൾക്ക് ഈ പ്രശ്നമൊന്നുമില്ല പണ്ട് നമ്മൾ കണ്ട് മുഷിഞ്ഞ മുഖങ്ങൾ ഇപ്പോഴും അതേ രൂപത്തിൽ വിഡിത്തം പറയാൻ തയ്യാറായി നമ്മുടെ മുമ്പിൽ നീപ്പുണ്ട് ഞാൻ ടോപ്പിക്കിലേക്ക് വന്നാൽ ശാസ്ത്രം നിരീശ്വരവാദികൾ കയ്യാക്കിയതെടുത്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലാണ് കാരണം യുക്തിവാദികളുടെ ഒരു സൗകര്യം അവരെ ചോദ്യം ചോദിച്ചേ ശീലമുള്ളൂ ഉത്തരം പറഞ്ഞ് ശീലമില്ല നിങ്ങൾ ചോദ്യം ചോദിക്കൂ ഓടി രക്ഷപ്പെടും മറിച്ച് എല്ലാ ചോദ്യവും എല്ലാം ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും മറുപടി കേൾക്കാനുള്ള മനസ്സും കാണൂല പിന്നെ ഇവരിലെ ബുദ്ധിമാന്മാരായ ഇത്തരം ഐഡൽസ് ഉണ്ടല്ലോ അവര് ചെയ്യുന്നത് ബാക്കി ആർക്കും വിവരമില്ല അതുകൊണ്ട് വിവരമുള്ള ആളുകളെ കണ്ടിട്ട് സംസാരിക്കാം അവരുടെ മാത്രം പ്രശ്നമല്ല സംവാദങ്ങളിൽ ഉള്ളടക്കമില്ലാത്ത ഏതൊരാളുടെയും തന്ത്രമാണ് സമയക്കുറവ് അതല്ലെങ്കിൽ എതിരാളിക്ക് അറിവില്ല എതിരാളിക്കറിവില്ല എന്ന് പറയുന്ന ആളുകളുടെ അറിവും അവരുടെ അക്കാദമിക് യോഗ്യതയും പരിശോധിച്ച് ചെല്ലുമ്പോൾ എത്രയോ ശൂന്യമാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഞാൻ നീട്ടില്ല ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ശാസ്ത്രം എന്നത് ദൈവികമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ ഞാനല്ല നമ്മളൊക്കെ അങ്ങനെ കരുതുന്നു തിരുവെടുത്ത് കയ്യിൽ എന്തിയത് കൊണ്ട് ശാസ്ത്രം എത്ര വളർന്നാലും അതിൽ അഭിമാനിക്കേണ്ടത് നമ്മളാണ് കാരണം ലോഗോസ് എന്നൊരു പദത്തിലൂടെയാണ് ശാസ്ത്രം എന്ന ഒരു നമ്മൾ വിവക്ഷിച്ചിട്ടുള്ളതും വിശദീരിച്ചിട്ടുള്ളതും അതിൽ ജ്ഞാനം അറിവ് എന്നൊക്കെ വിശാല അർത്ഥം കെടുത്ത് തിരുവെടുത്ത് തന്നെ സംസാരിക്കുന്നുണ്ട് ലോഗോസ് ദൈവമായിരുന്നു എന്ന് പറയുന്നു ആ ലോഗോസ് ജഡം ധരിച്ചു വന്നു എന്നതാണ് സുവിശേഷം തന്നെ അറിവിന്റെയും കണ്ടെത്തലിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ മനുഷ്യനിന്ന് കാണുന്ന എല്ലാ അറിവുകളുടെയും സംഘടിതമായ ആ രൂപമാണ് കനുഭവിച്ച രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം ആ രൂപമാണ് വചനമായി സ്വർഗത്തിൽ സ്ഥിരപ്പെട്ട വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വന്നത് അപ്പോൾ നമ്മൾ അറിവിനോ ശാസ്ത്രത്തിനോ എന്നും എതിരല്ല എന്ന് മാത്രമല്ല അഭിമാന പുരസ്സരം അതിനൊപ്പം നടക്കുന്നത് നമ്മൾ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച വെച്ചിരുന്നു എന്താണ് ഇവിടെ നിരീശ്വരന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഈ മേഖലയിൽ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് അപത്തത്താൽ അവധവശാൽ ചിലരെ ആ രൂപത്തിലൊക്കെ ഉണ്ടെങ്കിലും മേജറായിട്ട് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ സമൂഹം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ന്യൂട്ടനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം യൂണിറ്റേറിയൻ ആയിരുന്നു കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണഗതികളിൽ പല പലതിനോടും നമുക്ക് തിയോളജിക്കലി ആയിട്ടുള്ള വീക്ഷണഗതികളോട് പൊരുത്തമില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അദ്ദേഹം ബൈബിൾ പഠിക്കാനാണ് ജീവിതത്തിലെ ഏറ്റവും അധിക സമയം വേർതിരിച്ചത് കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് പറഞ്ഞ് അവസാനിപ്പിക്കാം അദ്ദേഹം അപാരമായ ക്ഷമയുടെ ഒരു പ്രതീകമായിരുന്നു അപാരമായ ക്ഷമ വീർക്ക നാളുകൾ അദ്ദേഹം കണ്ടെത്തിയ ഗവേഷണങ്ങൾ ഇങ്ങനെ കുറിച്ചു വെക്കുന്ന ഒരു ഡെസ്ക് അതെല്ലാം അടുക്കും ചുറ്റോടും വെച്ചിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വളർത്തു നായണ്ട് പെറ്റാൻ അത് വന്ന് തന്നോട് ചേർന്നിരിക്കും ന്യൂട്ടൺ പുറത്തു പോയി വരുന്ന നേരത്തിൽ ഈ മെഴുതിരി ആ വിളക്കോ മറ്റോ മറിച്ചിട്ടൊന്നായ തീ കാളിക്കത്തുന്നതാണ് കണ്ടത് നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുന്നത് ദീർഘവർഷങ്ങളിലെ പഠനം അതൊക്കെ കത്തിപ്പോയി പക്ഷെ തീയണക്കാനൊക്കെ ശ്രമം നടത്തിയിട്ട് ആ പ്രതിഭാശാലി അതിനെ കയ്യിലേക്കെടുത്തിട്ട് വെറുതെ ഒന്ന് കൊട്ടിയിട്ട് അതിനെ വിളിച്ചിട്ട് ചോദിച്ചു എത്ര ഗൗരവമുള്ള തെറ്റാണ് നീ ചെയ്തതെന്ന് അറിയാമോ എന്നിട്ട് ചുംബിച്ച് അതിനെ അയച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിൽ വായിച്ചത് ഇതേ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തോട് അസൂയ തോന്നിയ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു വളരെ ഗുരുതരമായ പെട്ടെന്ന് തീർക്കാനാവാത്ത ഒരു ഗണിതശാസ്ത്ര പ്രശ്നം ഒരു പ്രോബ്ലം ചെയ്യാൻ കൊടുത്തു എന്നിട്ട് ഒരു കുറിപ്പും വെച്ചു മിസ്റ്റർ ന്യൂട്ടൺ താങ്കൾ ഇത് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരു മാസം നീണ്ട പേജുകളുണ്ട് അത് അനുവദിക്കുന്നു അതിനുള്ളിൽ ഇത് തീർത്തു തരണം അല്ലെങ്കിൽ താങ്കൾ പറയുന്നവയൊക്കെ വെറും ഉറമ്പൂച്ചികളാണെന്ന് എനിക്ക് പറയേണ്ടി വരും ഇത് കത്തും കൊടുത്തുവിട്ടു പക്ഷേ ന്യൂട്ടൻ ഇത് ഒരു മാസമൊന്നും വേണ്ടി വന്നില്ല ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് മടക്കി തന്നെ ഇത് സുഹൃത്തിൻ്റെ പക്കലേക്ക് വിട്ടു ഡ്രൈവറുടെ പക്കലാണ് എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു ഇത് ഞാൻ ചെയ്തു എന്ന് നീ പറയേണ്ടതില്ല കാരണം എനിക്ക് തിരക്കേറിയ ജോലികളുണ്ട് ഞാൻ ബൈബിൾ പഠനത്തിലേക്ക് മുഴുവുകയാണ് നീ നിന്റെ തന്നെ ഒപ്പിട്ടോളുക എന്നിട്ട് ഇത് കൊടുത്തിട്ട് നീയാണിത് ചെയ്തത് എന്ന് പറയുക സുഹൃത്ത് കൊണ്ട് ഈ ഡ്രൈവർ കൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഏൽപ്പിച്ച വേളയിൽ അദ്ദേഹത്തിന് അത്ഭുതമായി എന്നിട്ട് ഡ്രൈവർ പറഞ്ഞു താനാണിത് ചെയ്തത് അത്രയും കേട്ടപ്പോൾ ഈ തൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് താങ്ക്വം അങ് ലിയോണം ഒരു ഗ്രീക്ക് വേർഡാണ് ഗ്രീക്ക് ഫ്രൈസാണ് താങ്ക്വം അങ്ഖ്വേ ലിയോണം ഇതിൽ ആ സിംഹത്തിൻ്റെ കരസ്പർശമുണ്ട് വളരെ ആവേശം പകരുന്ന വാക്കാണ് ഈ സിംഹത്തിൻ്റെ കരസ്പർശം ഗണിത തത്വചിന്തയിൽ കിട്ടിയതിപരി ബൈബിൾ പഠനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ യുക്തിവാദി സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള അന്വേഷണമോ പഠനമോ ഇല്ല ഏതോ അറിവ് കെട്ടവേണ്ട വഴിയാണ് ഭക്തിയും വിശ്വാസവും എന്ന രൂപേണ ഇതര മതങ്ങളെ കാണുന്ന കണ്ണാടിയിലൂടെ തിരുവഴുത്തിനെയും കാണുന്നു തിരുവഴുത്ത് അങ്ങനെയല്ല അത് ശാസ്ത്രീയമാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാടു വരെയും വിശ്വസനീയമല്ലാത്ത ഒരു വസ്തുതയും തിരുവഴുത്തിലില്ല അതിൻ്റെ കാവൽഭടന്മാരായിരിക്കുന്ന നമുക്ക് അഭിമാനം പകരുന്ന ചില കാഴ്ചകളും ക്ലബ് ഹൗസുകളിലും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ വന്ന ശേഷം കാണുകയാണ് ഇതാ ഒരു പുതുതലമുറ ഇവിടെ കരുത്താർജിച്ചു വരുന്നു വെല്ലുവിളികളെ നേരിടാൻ എല്ലാത്തരം വെല്ലുവിളികളെയും നേരിടാൻ കരുത്തരായൊരു പുതുതലമുറ ഞങ്ങൾക്ക് പിന്നിൽ ഞങ്ങളെക്കാൾ കരുത്തരായി വരുന്നത് കാണുമ്പോൾ ഞങ്ങളെക്കാൾ ശക്തരായി വരുന്നത് കാണുമ്പോൾ ഒന്നുറപ്പാണ് ഇവിടെ തകരാൻ പോകുന്നത് ഇത്തരത്തിൽ തെറ്റായി വസ്തുതകളെ വ്യാഖ്യാനിക്കുന്നവർ കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ ഇത്രയോ ആളുകൾ ആവേശത്തോടെ നിൽക്കുന്നത് പഠിക്കാൻ തയ്യാറാകുന്നത് അങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ വന്ന് ആവേശം വിതറിയ ജെറി ജെറിബ്രദറിനും മറ്റു സുഹൃത്തുക്കൾക്കും ഒപ്പം ഒരു വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതിലും നന്ദി ഒപ്പം എന്നിതിലേക്ക് ക്ഷണിച്ച ഗ്രേ സെൽസിന്റെ മോഡറേറ്റേഴ്സിനും നന്ദി ഞാൻ നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമസ്കാരം പാസ്റ്റർ വളരെ മികച്ച രീതിയിൽ താങ്കൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു തുടർന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം അതിനു മുന്നായിട്ട് നമ്മുടെ കൂട്ടത്തുള്ള നമ്മുടെ ഒരു സ്ലാറെങ്കിലും ഇതിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം ചോദ്യം നിരീശ്വരവാദികൾ ശാസ്ത്രം ക്രൈസ്തവ ലോകവീക്ഷണം തമ്മിൽ